ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസത്തെ ഇഫ്താറിൻ്റെ കുറച്ച് വിഭവങ്ങളും റെസിപ്പീസൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതിന് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്നാക്കിൻ്റെ ഐഡിയാസൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഷോപ്പ് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഷെഹസാദി. അപ്പോൾ നമ്മളിപ്പോൾ പെരുന്നാളൊക്കെ വരികയാണല്ലോ. അപ്പോൾ നല്ല അടിപൊളി വെറൈറ്റി ഡ്രസ്സൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. ആദ്യം തന്നെ ഇന്നത്തെ സ്നാക്കായിട്ട് നമ്മുടെ ഇറാനി പോളയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ മുൻപ് കുറേ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇന്നിപ്പോൾ ഞാനിത് ചെറിയ ഫ്രൈ പാനിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. നമ്മൾ സാധാരണ സോസ് പാനിലാണ് ചെയ്യുള്ളത്. ഇതിലാവുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല പരന്ന് കനം കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്നുണ്ട്. ആദ്യത്തെ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് അത് വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ മേലേക്ക് ഇതുപോലെ മസാല നിരത്തി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു നമ്മുടെ ബാറ്ററും ഇതിൻ്റെ മേലെ കൂടെ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊരു 20 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. പിന്നെ ഇതുപോലെ ഫ്രൈ പാൻ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ എളുപ്പത്തിലായി കിട്ടും കേട്ടോ. സമയം അത്ര വേണ്ടി വരില്ല. അപ്പോൾ എപ്പോഴും അടിയിലൊരു തവ, പഴയ ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മേലെ വേണം ഈ ഒരു പാൻ വെച്ചിട്ട് ചെയ്തെടുക്കാൻ. അപ്പോഴും കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു പോള റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് തന്നെ വേറൊരു സ്നാക്ക് കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. എന്തായാലും നമ്മൾ അടുത്ത ദിവസം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഇനി ഇന്ന് നോമ്പ് തുറന്നു കഴിഞ്ഞ് ഡിന്നർ സമയത്തേക്ക് വേണ്ടിയിട്ട് കുഞ്ഞിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് വറവിട്ടെടുത്തിട്ട് തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞിപ്പത്തിരിയുടെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. കുഞ്ഞിപ്പത്തിരിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ തന്നെ റെഡി ആക്കി വെക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ ഇത് ചെയ്ത് വെക്കുന്നത്. ജ്യൂസൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഡിന്നർ സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കുഞ്ഞിപ്പത്തിരിയും ബീഫ് കറിയും ഇവിടെ ആക്കി വെക്കുകയാണ്. ഇന്നത്തെ ജ്യൂസ് നല്ല പഴുത്ത റോബസ്റ്റ പഴം വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അധികം പഞ്ചസാരയൊന്നും ചേർക്കാതെ തന്നെ അടിപൊളി ടേസ്റ്റിൽ പറ്റുന്ന ഒരു ജ്യൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ നല്ല പഴുത്തിട്ടുള്ള 2 റോബസ്റ്റ നല്ല പഴുത്ത പഴം തന്നെ എടുക്കണേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡേറ്റ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. ഈത്തപ്പഴമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 5-6 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത്ര മതി കേട്ടോ. ഒരുപാടൊന്നും വേണ്ടി വരില്ല. ഈത്തപ്പഴം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ മാത്രം ടേസ്റ്റ് ആയി പോകും. അപ്പോൾ അത് നമ്മൾ കുരു കളഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് മുമ്പേ ഇത്തിരി പാലിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഹോർലിക്സ് കയ്യിലുണ്ടെങ്കിൽ അതൊരു 1/2 ടേബിൾ സ്പൂൺ അതോടെ ചേർത്ത് കൊടുക്കുക. ഹോർലിക്സും ഒരിക്കലും കൂടി പോകണ്ട കേട്ടോ. പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെ മുൻപിൽ വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ചൊരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതിയാകും. അല്ലെങ്കിൽ ഈന്തപ്പഴമൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പഴവും ഈന്തപ്പഴമൊക്കെ ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞു വരുന്ന സമയത്ത് ബാക്കിയുള്ള 1 കപ്പ് പാലൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നല്ല തണുപ്പ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം കുറച്ച് ഉണ്ടായിക്കോട്ടെ. കാരണം ഒരുപാട് കട്ടിയിലല്ല നമ്മളിത് ഉണ്ടാക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആകുമ്പോൾ കൂടുതൽ കട്ടി ഉണ്ടാകുമ്പോൾ അത്രയ്ക്ക് നന്നാവില്ല. ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പാലൊഴിച്ചിട്ടുള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് പഞ്ചസാരയൊന്നും വേണ്ട. എന്നാൽ തന്നെ നല്ല മധുരം ഉണ്ടാവും. നല്ല പഴുത്ത പഴവും ഡേറ്റ്സൊക്കെ ഉള്ളതല്ലേ. പിന്നെ അതുപോലെ തന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആപ്പിൾ കടിക്കാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്നാക്ക് ഉണ്ടല്ലോ, നാളെ ഞാൻ അതിൻ്റെ റെസിപ്പി എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ഇറാനി പോലെയാണ് സ്നാക്കായിട്ടുള്ളത്. പിന്നെ കുറച്ച് തരി ഉണ്ടാക്കിയിട്ടുണ്ട്. തരി, ചായ, കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, പക്ഷേ എന്നാലും എന്നും ഇങ്ങനെ ആലോചിക്കുന്നു നമ്മൾ ഇന്ന് വൈകുന്നേരത്തേക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഐഡിയ അത്ര മാത്രമേ ഉള്ളൂ. ഡിന്നർ സമയത്തേക്ക് വേണ്ടി കുഞ്ഞിപ്പത്തിരി, ബീഫ് കറി, പിന്നെ നമ്മുടെ സ്നാക്സ് ഐറ്റംസും ജ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഷോപ്പ് കേട്ടോ, ഷെഹസാദി എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഇത് കണ്ണൂർ താവക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയുന്നു, കണ്ണൂരുള്ളവർക്ക് മാത്രമല്ല കേട്ടോ ഓൺലൈൻ പർച്ചേസിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. എന്തായാലും നല്ല വെറൈറ്റി ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. ഷെഹസാദിയിലെ മെയിൻ ആയിട്ടെന്ന് പറയുന്നത് പാകിസ്ഥാൻ സ്യൂട്ട്സാണ് കേട്ടോ. പൊതുവേ നമുക്ക് നാട്ടിലങ്ങനെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പാകിസ്ഥാൻ ഡ്രസ്സുകൾ കിട്ടൽ കുറവാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ആയിട്ടാണ്, പക്ഷേ കിട്ടൽ കുറവാണ്. പാകിസ്ഥാൻ ലോൺ മെറ്റീരിയലിൽ ഒറിജിനൽ ബ്രാൻഡഡ് സ്യൂട്ട്സ് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഔട്ട്ലെറ്റ് തന്നെയാണ് കേട്ടോ കണ്ണൂരിൽ ഈയുള്ള ഈ ഒരു ഷെഹസാദി ഷോപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ബ്രാൻഡഡ് അല്ലാത്ത നോർമൽ പ്രിൻ്റഡ് സ്യൂട്ട്സും ഉണ്ട്.
അതിൻ്റെ കൂടെ തന്നെ സെമി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഇന്ത്യൻ മെറ്റീരിയൽസ് വരുന്നുണ്ട്, പിന്നെ ത്രീ പീസ് സ്യൂട്ട്സ് വരുന്നുണ്ട്, സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളത് വരുന്നുണ്ട്, കുർത്താസ് ഉണ്ട്. പിന്നെ അതുപോലെ മെയിനായിട്ട് പറയാനുള്ളത് ടീനേജേഴ്സിനൊക്കെയുള്ള മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഷഹസാദിൻ്റെ ടീം നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് അയച്ചു തന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പാൻറ്റ് ഷാള് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ മെയിനായിട്ടൊരു കാര്യം എടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് റംസാൻ സ്പെഷ്യലായിട്ട് ഇവർ ഒരുപാട് പുതിയ ഐറ്റംസ് തന്നെയാണ് കേട്ടോ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാകിസ്ഥാൻ മെറ്റീരിയൽസ് ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഷെഹസാദി എന്ന് പറയുന്ന ഷോപ്പ്. അപ്പോൾ കണ്ണൂരുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, പുറത്തുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൈലബിളാണ്. അതായത് ഇൻസ്റ്റാഗ്രാം പേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട് കേട്ടോ, സാധാരണ ഇവിടെ നോർമലി ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ഡ്രസ്സിനൊക്കെ വരുന്നത്, പക്ഷേ ഇപ്പോൾ ഈ ഒരു റംസാൻ ഇതൊക്കെ പ്രമാണിച്ചിട്ട് നല്ല ഒരു അടിപൊളി ഡിസ്കൗണ്ട് ഓഫർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ഒരു ബൗളിൽ അവരിങ്ങനെ കുറച്ച് ഓഫറിൻ്റെ പീസൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ച് അതുകൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാനും അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കൂടുതൽ കളക്ഷൻസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ കണ്ണൂരിലെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഇഫ്താർ റെസിപ്പീസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.